Dear friends, welcome back to Happy Life TV. കരച്ചിൽ മാറ്റാനും കുട്ടികളെ അടക്കി നിർത്താനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി മൊബൈൽ ഫോൺ അടക്കമുള്ള സ്ക്രീനുകൾ കൊടുത്ത് കുട്ടികളെ വശീകരിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ താൽക്കാലികമായി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു പഠനമാണ് WHO പുറത്തുവിട്ടിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ US കാനഡയിലും ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും മറ്റ് അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അവർ പറയുന്നത് ഇത്തരത്തിൽ ചെറിയ കുട്ടികൾ സ്ഥിരമായിട്ട് സ്ക്രീനുകൾ കാണിക്കുന്നത്, സ്ക്രീൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ മാത്രമല്ല അത് ടെലിവിഷനാണെങ്കിലും മറ്റ് ഗാഡ്ജറ്റുകൾ ഏതാണെങ്കിലും അത് കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു വയസ്സ് വരെയുള്ള കുട്ടികളെ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനും ടെലിവിഷൻ അടക്കമുള്ള ഒരു സ്ക്രീനും കുട്ടികളെ കാണിക്കുന്നത് നല്ലതല്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഒരു വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡെയിലി അല്പസമയമൊക്കെ വേണമെങ്കിൽ സ്ക്രീനുകൾ കാണാം, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ആവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സ്ക്രീനുകളിൽ തളച്ചിടപ്പെടുന്ന കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വല്ലാതെ സപ്രസ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള അത് ഇന്നൊവേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസുകൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ കളിക്കുകയാണ് വേണ്ടത്, അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ ധാരാളമായി കളിക്കുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം സ്ക്രീനുകളിൽ തളച്ചിടപ്പെടുന്ന കുട്ടികൾ നാളെ മന്ദബുദ്ധികളെപ്പോലെ, മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ മെൻ്റലി റിട്ടാർഡൻ്റ് പോലെയാണെന്നല്ല പറയുന്നത്, ഈ കുട്ടികൾ ഉള്ള ഡെവലപ്പ് ചെയ്യപ്പെടാത്ത ബുദ്ധിയുമായിട്ടിരിക്കുന്ന പ്രായമായിട്ടും അതിനനുസരിച്ച് തത്തുല്യമായിട്ടുള്ള ബുദ്ധി ഡെവലപ്പ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടാത്ത കുട്ടികളായിട്ട് ഇവർ മാറുമെന്നാണ് പറയുന്നത്. 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ ഡെയിലി 3 മണിക്കൂറെങ്കിലും കളിക്കണമെന്നാണ് ഇതേ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അടക്കി നിർത്താനും കരച്ചിൽ മാറ്റാനും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി സ്ക്രീനുകൾ കൊടുക്കുന്ന രക്ഷിതാക്കൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. മക്കളുടെ ആരോഗ്യമാണ് ഇതുവഴി വല്ലാതെ നമുക്ക് തകർന്നു പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്ന അടക്കമുള്ള ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. അവ തീർച്ചയായിട്ടും 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അല്പസമയമൊക്കെ ഇത് കാണിക്കാം, അത് തന്നെ നിർബന്ധമില്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് പുതിയ കാലത്ത് മക്കളെ നോക്കാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുണ്ട് എന്ന് എണ്ണം, അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഗാഡ്ജറ്റുകളാണ് പലപ്പോഴും കുട്ടികളെ അടക്കി നിർത്താൻ വേണ്ടി പലരും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇത്രയും വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിൻ്റെ ഒരു പഠനവുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. ബി വിത്ത് അസ്, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.